എസ് ഒക്കെ വടകരയിൽ പ്രചാരണായുധമാക്കും, കോൺഗ്രസ് അങ്ങനെ ഒരു നീക്കം ഉണ്ടോ? അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാല് സി അത് അത് അവിടുത്തെ ജനങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യനെ എത്ര ക്രൂരമായി കൊല്ലാവോ അത്രയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു കേസ്, ആ ഒരു കേസും ആ ഒരു ഇൻസിഡൻറ്റും ഒരു മരണം മാത്രമല്ല, ആ ഒരു കില്ലിങ്ങിനോട് സി പി എം എന്ന പ്രസ്ഥാനം കാണിക്കുന്ന ഒരു ആ കില്ലേഴ്സിനോടും കില്ലിങ്ങിനോടും അവർ കാണിക്കുന്ന ഒരു സോളിഡാരിറ്റി ഉണ്ട്. അതിൽപ്പെട്ട പ്രതികൾക്ക് വേണ്ടി അവർ ഒരുക്കിക്കൊടുത്ത സൗകര്യങ്ങൾ, അവരെ കൊടി സുനിയെ ജയിലിൽ പോയി കണ്ട ആളാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് ആ പ്രതിപട്ടികയിലുണ്ടായിരുന്ന ആളുകൾക്ക് അവർ കൊടുക്കുന്ന പിന്തുണ, ആ പ്രതിപട്ടികയിൽ ചേർത്തത് ശരിയായിരുന്നു എന്ന് കോടതി വിധിച്ച പ്രതിക്ക് ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെ കൊടുത്ത പിന്തുണ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അവരെ വൈറ്റ് വാഷ് ചെയ്യാൻ ഉൾപ്പെടെ നടത്തുന്ന, അപ്പം ഇവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും ഈ ക്രിമിനലുകൾക്കൊപ്പമാണ്. ഇപ്പോൾ ഈ കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട, അതിലെ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ ഇടപെടലുകൾ, ആ സമയത്ത് ഇവരുടെ പ്രതികരണങ്ങൾ, ആ പ്രതിയുടെ കല്യാണത്തിന് പ്രധാനപ്പെട്ട ആളുകൾ വരിവരിയായി ചെന്ന് നിൽക്കുന്നത്, അതിലെന്താണ് തെറ്റെന്ന് ഇപ്പോഴും അവരുടെ കൺവീനർ എടുത്ത് ചോദിക്കുന്നത്, അപ്പോൾ അത് വടകരയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അതൊരു ഒരു 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 മനുഷ്യത്വമുള്ള ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത കേരളത്തിലെ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നാണ്. അതെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. അത് എക്കാലത്തോലും ടി പി എ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ സി പി എം ആഗ്രഹിച്ചത് അതോടുകൂടി ടി പി യുടെ ശല്യം തീർന്നു എന്നുള്ളതാണ്. ജീവനോടെയുള്ള ടി പിക്ക് കരുത്ത് എത്രയായിരുന്നോ അതിൻ്റെ 10,000 മടങ്ങാണ് ഇപ്പോഴും ടി പിയുടെ കരുത്ത് എന്നുള്ളത് സി പി എം ഓരോ തവണയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും വടകര തെരഞ്ഞെടുപ്പിൽ ടി പി തീർച്ചയായിട്ടും അവിടെയുള്ള ജനാധിപത്യവാദികൾക്ക് മതേതര ബോധമുള്ളവർക്കൊരു പ്രചോദനം തന്നെയാണ്. അത് ടി പിയുടെ ജീവൻ എടുത്തത് കൊണ്ട് ഇല്ലാതായി പോകുന്നതല്ല എന്ന് സി പി എം ഇനിയും പഠിച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഇപ്പം ഒരു ഇപ്പം ഞാൻ കാര്യം ഇവരുടെ ആ ഒരു പാറ്റേൺ നമ്മൾ കണ്ടു. ഇപ്പം സിദ്ധാർത്ഥിൻ്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രതികരണങ്ങൾ നിങ്ങൾ കണ്ടതാണ്. എത്ര ദിവസം അതിനെ മൂടി വെക്കാനും മറച്ചു വെക്കാനും ശ്രമിച്ചു. 3 ദിവസമുള്ള മുറിവ് ശരീരത്തിലുണ്ടെന്ന് പറയുമ്പോൾ 3 ദിവസം ആ കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് അതിനോട് ഇവരുടെയൊക്കെയുള്ള സമീപനം എന്തായിരുന്നു? അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കില്ലിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ ഓർഗനൈസേഷണൽ കില്ലിംഗ് ആണ്. സംഘടന തീരുമാനിച്ച് ആളെ കൊല്ലുന്ന ഈ ഏർപ്പാടിന് വടകരയിലെ ജനങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ മറുപടി നൽകേണ്ടത്. അത് ഈ തെരഞ്ഞെടുപ്പിലും അവർ നൽകുമെന്നുള്ള കാര്യത്തിനൊരു സംശയം വേണ്ട.